ഹലോ, വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ. ഞാൻ ഡോക്ടർ പത്മ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇത് രണ്ടുപേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ബോൺലെസ് ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കുറച്ച് ബേബി പാലക് ലീവ്സ്, പിന്നെ ബ്രൊക്കോളി, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗാർലിക്കും കുറച്ച് കസൂരി മേത്തിയുടെ ലീവ്സും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. സാധാരണ എല്ലാവരും സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഞാൻ ഈ ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തിരി ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചിക്കനൊന്ന് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലിൽ ഓൾറെഡി ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും അതുപോലെയുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് തന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഡയറ്റ് മെനുവിൽ നോൺ വെജൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ചാർട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരില്ല. എങ്കിൽ ഭയങ്കരമായിട്ട് ഇതൊന്നും കഴിക്കാണ്ടൊക്കെ നിങ്ങൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്രേവിങ്സൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ വാരി വലിച്ച് കഴിക്കും. അപ്പോൾ നമ്മളെന്താ, അതുവരെ ചെയ്ത ഡയറ്റിന് യാതൊരു വിധ ഗുണവും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചിക്കനും നോൺ വെജ് ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് ചാർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം ഇത് അടച്ചു വെച്ചും തുറന്നൊക്കെ വേവിച്ചെടുത്തു. ഇപ്പോൾ ഏകദേശം ഈ ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ കരിച്ചെടുക്കണ്ട, ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അതാണ് നമ്മുടെ പാകം. ഇപ്പം നമ്മുടെ ചിക്കൻ കറക്റ്റ് പാകം എത്തിയിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമ്മൾ ഈ ചിക്കൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമ്മൾ ഇതേ ചട്ടിയിലേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. എല്ലാ വെജിറ്റബിൾസും നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഗുണം. പ്രത്യേകിച്ച് ക്യാരറ്റും ബ്രൊക്കോളിയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ശരിക്കും ഈ ഇക്കോളായി ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും റോ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ. ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രോക്കോളി, ക്യാരറ്റ്, വെളുത്തുള്ളി, പിന്നെ ഈ പാലക്കിൻ്റെ ലീഫ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റീം ആയാൽ മതി. ഒന്ന് ആവി ആ ഇലയിലേക്ക് ഒന്ന് തട്ടിയാൽ മതി, അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഇക്കോളൈ ബാക്ടീരിയ ഒക്കെ നമ്മൾ റോ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പല ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കും, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് വെജിറ്റബിൾസ് കഴിക്കാൻ പറയുന്നത്. അതുപോലെ ഞാൻ ഇതിലേക്ക് അടുത്തത് ശരിക്കും ലെറ്റ്യൂസാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അപ്പോൾ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ക്യാബേജും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടത് നമ്മുടെ പിങ്ക് സോൾട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയിട്ടുള്ള ഓണിയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബാക്കി ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ ഇതും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ ആ ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ക്യാരറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ക്യാരറ്റ് സ്റ്റീം ചെയ്ത് കഴിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ക്യാരറ്റും
ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാൽ മതി, അത്രയേ വേണ്ടുള്ളൂ. അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് പെപ്പർ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വേവിച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ സാലഡിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഒലീവ് ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചിക്കനും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രേ പണിയുള്ളൂ. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മൾ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരമൊക്കെ ഇതുപോലെ ചിക്കൻ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കൻ കഴിക്കാനുള്ള ആ കൊതിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രേ പണിയുള്ളൂ, വളരെ എളുപ്പം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ആ ചിക്കൻ വേവിക്കാനുള്ള സമയം മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഡയറ്റ് ചെയ്യുമ്പം ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഡയറ്റും നടക്കും, നമുക്ക് ചിക്കൻ കഴിച്ചു എന്നുള്ള ആശ്വാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.